കുറിച്ച് നിന്ന് ജീവൻ പോലും വിലകൽപ്പിക്കാതെ കർത്താവിനെ മാത്രം നോക്കി യാത്ര ചെയ്ത ഒരു തലമുറയുണ്ടായിരുന്നു. ലോകസുഖ സൗകര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കാതെ ഭൗതിക സുഖങ്ങളെ ചപ്പെന്നും ചവറെന്നു വേണ്ടി ഇല്ലായ്മയുടെ നടുവിലും വിശ്വാസത്ത യാത്ര ചെയ്ത ഒരു തലമുറ. നിന്ദയുടെയും പരിഹാസത്തിന്റെയും കോരമ്പുകൾ വിശ്വാസ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങിയപ്പോഴും തളർന്നു പോകാതെ വീണു പോകാതെ നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസ മാതൃകയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റിരിക്കുന്നു. അത്തരത്തിലുള്ള ചതിക്കുഴികൾ നമ്മുടെ ചുറ്റിലും രൂപപ്പെടുന്നു. ഈ കാലഘട്ടത്തിൽ ഭൗതിക നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഭവനാന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവരുമായോ ഇല്ലാത്തവരുമായോ യാതൊരു സാദൃശ്യവുമില്ല. അഥവാ അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമായിരിക്കും. ചർച്ച ഖത്തർ വൈ പി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു കൃപ ഒരു വിൽപ്പന ചരക്കോ. കേരള രാഷ്ട്രീയത്തിലെ ഇതിഹാസ താരം യാത്രയായി ബീഫ് വിൽപ്പന ആസാമിൽ ആൾക്കൂട്ടം ജനത്തെ തള്ളിക്കൊന്നു. നോട്ട് നിരോധനം മോദിക്കെതിരെ ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. ദൈവമേ, നല്ല വാർത്തകളൊന്നും ഇല്ലല്ലോ ഇന്നത്തെ പത്രത്തിൽ. എന്നും അക്രമങ്ങളും പീഡനങ്ങളും മാത്രമാണല്ലോ. എന്റെ സൂസി, എന്നാലും നമ്മുടെ ജോസഫിന് സീറ്റ് കിട്ടാതെ പോയത് വലിയ കഷ്ടമായി പോയിനോടി. ആ പ്രവചന ശുശ്രൂഷ പ്രാർത്ഥന കൃപാവരമുള്ള പാസ്റ്റർമാർ പ്രാർത്ഥിച്ച ആലോചന പറയുന്നു, ബന്ധനമഴിക്കുന്നു, കെട്ടുകളഴിക്കുന്നു, ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 94 95. കൊള്ളാലോ സംഭവം. പ്രവചന ശുശ്രൂഷ പ്രാർത്ഥന കൃപാവരമുള്ള പാസ്റ്റർമാർ പ്രാർത്ഥിച്ച ആലോചന പറയുന്നു, ബന്ധനമഴിക്കുന്നു, കെട്ടുകളഴിക്കുന്നു, എന്റെ സൂസി, നീ ഇങ്ങനെ ഈ ഉയർച്ചയ്ക്കെതിരെ നീ തടയെടുത്ത് കേട്ടോ. ഇത് വലിയ കഷ്ടം. നീ നമ്മുടെ ആ ചർച്ചിലെ അന്നമ്മയെ നോക്കി, നമ്മുടെ ചർച്ചിലെ നമ്മുടെ ആ പൊന്നമ്മയെ നോക്കി. അവരൊക്കെ നമ്മുടെ കൂടെ വിശ്വാസത്തിൽ ഇറങ്ങിയവരല്ലേ? അവരൊക്കെ ഇന്ന് വലിയ നിലയിലായി. അവരുടെ മക്കളൊക്കെ അമേരിക്കയിലും ഓസ്ട്രേലിയയിലും. അവർ വലിയ വീട് വെച്ചു, കാറ് മേടിച്ചു. നമുക്ക് എന്തേലും കിട്ടിയത്? ശരിയാ സൂസി, നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഇല്ലെന്നൊന്നും അല്ല, നീ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ പോകുന്നുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്നിട്ട് എന്ത് നേട്ടമാണ് കിട്ടിയത്? നീ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ പാസ്റ്റർ വളരെ നല്ല പാസ്റ്ററാണ്. അദ്ദേഹത്തെ വിളിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. പിന്നെ പത്രം നീ കിടക്കുന്ന കണ്ടു, പുള്ളിയുടെ പ്രോഗ്രാം ടി വി അതുണ്ടെന്ന്. സമയത്തായി എന്തായാലും ഞാൻ കഴിഞ്ഞ ദിവസം ഈ പാസ്റ്റർ പ്രസംഗം ഒന്ന് യൂട്യൂബിൽ കണ്ടിരുന്നു. അവര് പേര് വിളിച്ച ആൾക്കാരെ സ്റ്റേജിലോട്ട് വരുത്തുന്നത്. എന്റെ സൂസി, നീ ഈ പാസ്റ്റർമാരെ ധിക്കരിക്കുന്നുണ്ടല്ലോ, അത് ബഹുമാനിക്കാതിരിക്കുന്നുണ്ടല്ലോ. അത് ശരിയല്ല കേട്ടോ, നീ അത് നിർത്തണം. എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ പാസ്റ്ററെ വിളിക്കും, ആ പാസ്റ്ററെ വെച്ച് നമ്മൾ ആരാധന നടത്തി ഇവിടെ. എന്റെ സാബു, എന്തുകൊണ്ട് വിശേഷം? സൂസി, വല്ലതും കുടിക്കാൻ എടുത്തേ സാബുന്. സാബു, എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ചോദിക്കട്ടെ. അഞ്ചുമ്പിളാരൊക്കെ എന്താ പറയുന്നു?
സന്തോഷമായിട്ടിരിക്കുന്നത്, ദൈവരുടെ പേരല്ല സന്തോഷമായിട്ടിരിക്കുന്നത്. എന്തോ ചാ സന്തോഷമായിട്ടിരിക്കുന്നു? സന്തോഷമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, കുറച്ച് പ്രശ്നങ്ങളും പ്രതികളും ഒക്കെ ഇവിടെ കിട്ടിയതല്ലേ. എന്റെ അച്ഛാ ഒന്നും പറഞ്ഞ് വിഷമിക്കാതെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. എന്തോ ഞാൻ ചർച്ചിലെ സെക്രട്ടറി അറിയാമല്ലോ. അറിയാം എന്റെ സാബു, അതൊന്നും അല്ല പ്രശ്നം. ഞാൻ ഈ 10-15 വർഷമായിട്ട് വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട് ഈ വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോ ഞങ്ങളുടെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇന്ന് വലിയ നിലയിലായി. പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഒന്നും ലഭിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തോ പറ്റുന്നില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ സൂസി, ആണുങ്ങൾ സംസാരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് സ്ഥാനമില്ല, അത് തന്നെ പോയേ. പറഞ്ഞ കാര്യമുണ്ട്, എന്റെ സാബു, ഞാൻ എന്റെ പത്രം വായിച്ചോണ്ടിരുന്നപ്പോ ഒരു ഒരു പരസ്യം ഇങ്ങനെ കണ്ടു. സാബു ഇതൊന്ന് നോക്കി. വെറുതെ ആ പാസ്റ്റിനെ കളിയാക്കരുത്. നിങ്ങൾ ദൈവദാസന്മാരോട് കാണിക്കുന്ന ഈ കൊള്ളലേമുണ്ട്. നോക്ക്, അവര് കണ്ണൊന്നും കാണുന്നില്ലയോ? കാണുന്നുണ്ടോ? അയ്യോ, ഇത് നമ്മുടെ മാണിപ്പോത്തം മാസം അല്ലേ? മാണിപ്പോത്തം മാസത്തെ സാബുവിനെ അറിയാമോ? ഞാനിന്ന് രാവിലെ കൊറേ തവണ പുള്ളിക്കാരനെ വിളിക്കാൻ ശ്രമിച്ചു, ഒരു രക്ഷയില്ല. മാണിപ്പോത്തം മാസം നമ്മുടെ സ്വന്തം ആളാ, പുള്ളി നമ്മുടെ കസ്റ്റഡിയിലുള്ള എന്റെ സാബു, ഈ പാസ്റ്റർ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കഞ്ഞിക്കുഴി ടൗണിലുള്ള നമ്മുടെ വർക്കിച്ചാന്റെയും ആ ഗ്രേസുമാമയുടെയും വീട്ടിലെ ചില ബന്ധങ്ങൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാമോ, നമ്മുടെ സ്വന്തം ഒരു അച്ചാരുണ്ട്, പുള്ളി ആകെ ഒരു പ്രശ്നത്തിൽ ഇരിക്കുകയാണ്. പറ്റുമെങ്കിൽ ഒന്ന് ഫ്രീ അവിടെ വരാൻ പറ്റുമോ? സാബുവിന് അറിയാലോ ഞാൻ നല്ല തിരക്ക് നിൽക്കുകയാണ്. പിന്നെ വല്ല ചുക്കിൽ തടയുന്ന കേസ് പോലാണോ? ചുക്കിൽ പേടിക്കാം, ഞാൻ പുള്ളിയെ വശത്താക്കി വെച്ചിട്ടുണ്ട്. ചുക്കിലെ കമ്പനിയാക്കാം, പാസ്വേഡ്ണ്ടിരിക്കും. എനിക്ക് അങ്ങോട്ടുള്ള വാട്സപ്പ് ഒന്ന് ചെയ്യുക, ലൊക്കേഷൻ. പാസ്വേഡ് വലിയ ദൂരമൊന്നും ഇല്ല, പാസ്വേഡ് ഞാൻ വാട്സപ്പ് നമ്മുടെ ലൊക്കേഷൻ അയച്ചാ. പാസ്വേഡ് പോലെ ഞാൻ അച്ഛനോട് പറഞ്ഞ കാര്യം ചെയ്തു, പാസ്വേഡ് വരുമല്ലോ. സാബു, കൈമടക്കിന്റെ കാര്യം മറക്കണ്ട കേട്ടോ. കൈമടക്ക് പേടിക്കണ്ട, അത് ഞാൻ ഏറ്റു. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ. അപ്പൊ ഏറ്റല്ലോ. ഓക്കെ, ഞാൻ അങ്ങോട്ട് പറയാം. എന്റെ അച്ഛാ നിങ്ങൾ രക്ഷപ്പെട്ടു. പുള്ളി ആയിരിക്കും നോക്കട്ടെ. ഇതാ നമ്മുടെ അച്ഛനോ, ഒന്ന് പരിചയപ്പെട്ടാട്ടെ. എന്റെ പാസ്റ്റർ, ഒന്നും പറയണ്ട പാസ്റ്ററെ. പാസ്റ്ററെ ഒന്നും പറയണ്ട പാസ്റ്ററെ. 10-15 വർഷമായി ഞങ്ങൾ വിശ്വാസത്തിൽ ഇറങ്ങിയിട്ട്. എന്തോ ചെയ്യാനാ, ഞങ്ങളുടെ ചുറ്റുപാടുള്ളവരൊക്കെ വലിയ വലിയ നിലയിലെത്തി, എന്നാലും ഞങ്ങൾക്ക് അങ്ങോട്ടൊരു ഉയർച്ച പ്രാപിക്കാൻ പറ്റുന്നില്ല. വളരെ കഷ്ടത്തില്ല പാസ്റ്ററെ. സാബു, അച്ഛാ ഞാൻ അവിടെ ഇരുന്നപ്പോഴാണ് നമ്മുടെ സാബു എന്നെ വിളിച്ചത്. സാബു നമ്മുടെ ആളാ.
ഞാൻ സത്യത്തിൽ നല്ല തിരക്കിലേക്ക് ഇന്ന് മൂന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ടി വിയില് പിന്നെ കൊടുക്കാൻ വേണ്ടി മൂന്ന് ഷൂട്ടിംഗ് ഉണ്ട്, രണ്ട് കോൺഫറൻസ് ഉണ്ടായിരുന്നു, പവർ കോൺഫറൻസ് ആയിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് സാബു നമ്മുടെ ആളായതുകൊണ്ട് ഞാന് പിന്നെ അതിന്റെ ഇടയ്ക്ക് സമയം കണ്ടെത്തി വന്നതാണ്. പിന്നെ അറിയാവോ നിങ്ങക്ക് എന്നെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഊതി വീഴ്ത്തുന്നതിൽ ഞാൻ വളരെ സ്പെഷ്യലിസ്റ്റ് ആണ്. അതറിയോ, എന്റെ ഒരു ഊതല് മതി സകല ബന്ധനങ്ങളും. ഇത് നമ്മുടെ അസിസ്റ്റന്റ് ആണ്, പുള്ളിയാണ് ഞാൻ ഊതി വീഴ്ത്തുന്നവരെ പിന്നെ താങ്ങുന്നത്. അത് ഇത് സൗദി അതല്ല, ഇത് എന്റെ ഊത്തിന്റെ ശക്തി. പിന്നെ എനിക്ക് ആത്മാവ് കറിയാൻ ഞാൻ കസേരയൊക്കെ അപ്പൊ ഞങ്ങളുടെ പ്രശ്നം ഇതാ, ഞങ്ങൾക്കൊന്ന് ആത്മീകമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഭൗതികമായിട്ടൊക്കെ ഒന്ന് ഉയരണം. എന്താ വഴി എന്തോ? അപ്പോ നിങ്ങളുടെ പ്രശ്നം എന്താ? ഞങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10-15 വർഷമായി ഈ വിശ്വാസത്തിൽ വന്നിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. പാസ്റ്റ് ഇടപെട്ടി വിശദീകരിച്ച് വരുന്നുണ്ട്, പക്ഷേ ഒരു 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 ഭൗതിക നേട്ടം പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന്. നിങ്ങളുടെ അടുത്തുള്ള ആരൊക്കെയാണ് പറയണോ? അതാണ് പ്രശ്നം. ഇതിപ്പോ ഒരു പായന്ന് വരുന്ന പോരാട്ടമാണ്. അതാണ്. അപ്പൊ അത് 7 ദിവസം ഉപവാസം എടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് ഇത് ചില അസൂയയുടെ കെട്ടുകൾ ഉള്ളത് കൊണ്ട് ചില അത് ചില അസൂയയുടെ കെട്ടുകൾ ഉള്ളത് കൊണ്ട് ചില മണ്ഡലങ്ങളിൽ വാദിച്ചു നിൽക്കുന്ന ചില വാദക്കെട്ടുകൾ പൊട്ടിക്കണം. ചില കെട്ടുകൾ ഞാൻ കാണും. ആ പഴക്കുറയുടെ കെട്ടുകൾ മാറ്റം ഞാൻ പറഞ്ഞില്ലയോ? എന്റെ സഹോദരൻ, ഞാൻ ആ പഴക്കുറയുടെ കെട്ടിന്റെ കാര്യമല്ല പറഞ്ഞത്, കെട്ടിയ ചില കെട്ടുകളുടെ കാര്യമാണോ? മറ്റേ കെട്ടോക്കെ. അപ്പോൾ ഇന്ന് പകൽക്കാലം അപ്പോൾ നിങ്ങൾ ചില 7 ദിവസത്തെ ഉപവാസം എടുത്താൽ പറ 21 ദിവസത്തെ ഉപവാസം എടുക്കും. 21 ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ വാസ്മേ. നമ്മുടെ പിശാചല്ലേ പോത്തില്ല, സോറി നമ്മുടെ വെറും പിശാച പോകത്തില്ല. അപ്പൊ അതുകൊണ്ട് 21 ദിവസം തന്നെ നിങ്ങൾ ഉപവാസം എടുക്കണം. പാസ്റ്റർ, എന്നാലും ഞങ്ങൾ ഈ 21 ദിവസം ഒന്നും എടുത്തങ്ങോട്ട് വലിയ പരിചയമില്ല. പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഒന്ന് 21 ദിവസം ഇരിക്കാമോ? എനിക്ക് അങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റത്തില്ല, കാരണം എനിക്ക് വിശപ്പിന്റെ അസുഖം. പോകുന്നിടത്തൊക്കെ ഈ ചിക്കനും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കഴിച്ച് ഇപ്പൊ ഗ്യാസിന്റെ അസുഖം ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും ദിവസം ഒന്നും ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ 21-ാം ദിവസത്തിന്റെ പകൽക്കാലം രാവിലെ സമയം മുതൽ ഉച്ച വരെ സമയം ഞാൻ എന്തൊക്കെയാണെങ്കിൽ ഞങ്ങളുടെ ബന്ധനം പൊട്ടുവന്നേ ധൈര്യപ്പെട്ടിരിക്കും പൊട്ടുവന്നേ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, അപ്പൊ നിങ്ങളെല്ലാം ഉപവാസം ഇരിക്കണോ? ഞങ്ങള് ഉപവാസം ഇരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സൂസി. ഒന്നാമത് സൂസിക്ക് വയ്യ, എനിക്കും എന്റെ ശരീരത്തിനും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ പോലുള്ളവരെ ഞങ്ങൾ ഡെയിലി കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ വർഷിപ്പിന് പ്രാർത്ഥിക്കാന് പ്രസംഗിക്കാന് വേണ്ട സാക്ഷ്യം പറയാൻ വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഇപ്പോഴത്തെ പണ്ടത്തെ പോലെ കാലഘട്ടമല്ല. ഇപ്പൊ ഈ വീട്ടിലുള്ള അച്ഛനും അമ്മാമയ്ക്കും ജോലിയായിട്ട് സമയമില്ല, സമയങ്ങളില്ല, പിള്ളേരൊക്കെ പ്രാർത്ഥനയെ വേണ്ട. അപ്പൊ അതുകൊണ്ട് ഈ പണ്ടത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ഒക്കെ ഈ പ്രാർത്ഥന വേണ്ടതുകൊണ്ട് ഞങ്ങളിപ്പോ പാക്കേജ് വ്യവസ്ഥയിൽ പാക്കേജ് നിങ്ങളൊന്നും അറിയണ്ട, 10 പേരെ ഞാൻ അറേഞ്ച് ചെയ്ത് തരും. അവര് വീട്ടിൽ വന്ന് ആത്മാവിലാകും. വലിയ സംഭവമാണല്ലോ പൊട്ടുന്നത്. പൈസയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ റോയി? നമ്മുടെ ആ കരഞ്ഞ സാക്ഷ്യം പറയുന്ന ബിന്ദു സഹോദരി ഈ പാക്കേജ് എല്ലാവരും കൊണ്ടിരുന്നല്ലേ? പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിടുതലുണ്ട് അല്ലേ? നിങ്ങളുടെ കെട്ടികളെ പൊട്ടിയിട്ട് പിന്നെ ഞങ്ങൾ എഴുതേക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അത് റെഡിയാക്കാം അല്ലേ? അപ്പൊ ശരി, പിന്നെ ഡേറ്റ് കൺഫേം ആണല്ലോ. ഡേറ്റ് അല്ലേ, നമുക്ക് നടത്താം. ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാം നമുക്ക് ആദ്യമേ. നിങ്ങൾ കൺഫേം ആക്കിയാൽ അല്ലെങ്കിൽ ഞങ്ങളുടെ മറ്റുള്ള ബുക്കിംഗിനെ ഇത് ബാധിക്കും. അപ്പൊ ശരി, ഞാനൊന്ന് ഇറങ്ങുമോ? ഓക്കെ ഓക്കെ ഓക്കെ. കൈമടക്കിന്റെ കാര്യം ഇപ്പം ഒരു
എന്റെ സാബു എന്തായാലും കോൺട്രാക്ട് പറഞ്ഞ് 21 ദിവസത്തെ ബോസാണ് അഡ്വാൻസ് ആയിട്ട് വെക്ക്. ഞാനല്ലേ പറയുന്നത്. ഇത് മൂന്നാ എടി ആ 2000 ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് അഞ്ചു കൊടുത്തേ ഹലോ മാണിപ്പൊത്തും പാസ്റ്ററേ ഇറങ്ങിയല്ലോ പുള്ളി പോകുന്ന വഴി പുള്ളിയെ പോലീസ് നോക്കി സാബു പൈസയുടെ കാര്യം തീർപ്പ് കൽപ്പിച്ചിട്ട് പോയാ മതി. കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്. ഞാനങ്ങോട്ട് പോകും, എനിക്ക് അത്യാവശ്യം വരെ പോകണം. എനിക്ക് അത്യാവശ്യം നമ്മുടെ വൈഫോടെ അവരെ ജോലി ചെയ്യുന്ന അവളും പിക്ക് ചെയ്യണം. കാണാം കാണാം വിശേഷം. സഹോദരി ഞാൻ ചർച്ച വെച്ച് കാണാറുണ്ട്. സഹോദരൻ ചർച്ച വരാത്തോണ്ട് ഞാൻ അങ്ങനെ കാണാറില്ല. ഒന്നും പറയണ്ട, പ്രശ്നമുണ്ടോ? എന്താ പറയുമ്പോഴേ കിട്ടി അന്ന് മുതൽ എന്റെ ജീവിതത്തിൽ പ്രശ്നം. സഹോദര ദൈവം തുണയല്ലേ, നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. അതൊന്നുമല്ല പ്രശ്നം. ഞാൻ പറയാം, രാവിലെ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നപ്പോ അതിനകത്ത് ഒരു ന്യൂസ് കണ്ടു, കൃപ വിൽക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ആ രാവിലെ ആ പാസ്റ്ററെ വിളിച്ച് സംസാരിച്ച് നമ്മുടെ സെക്രട്ടറി സാബു ഇല്ലേ, സാബു ആണ് പാസ്റ്റർ ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങള് കൊച്ചിന് ഫീസ് കൊടുക്കാൻ വെച്ചിരുന്ന പൈസ പാസ്റ്റർ എടുത്ത് കൊടുത്തത്. അത് കൊണ്ട് ആ മനുഷ്യൻ പോയി. സാബു ഇപ്പൊ അവരുടെ കൂടെ അല്ലേ, സാബു ഇപ്പൊ അവരുടെ കൂടെ നടക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും തെരഞ്ഞിടുകയെന്ന് കാണിക്കാറുണ്ട്. പുത്രന്റെ മാനസാന്തരത്തിന് വേണ്ടി ഇത് അന്ത്യകാലമാണ് സഹോദര, നിങ്ങൾ കരയരുത്. ദൈവത്തിനെ താമസിക്കാൻ വേണ്ടി കള്ളപ്രവാചകന്മാർ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉയർച്ചു വരുന്നത് തെക്ക് നിന്നോ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ വടക്ക് നിന്നോ ഒന്നുമല്ല സഹോദര. നമുക്ക് ഉയർച്ചു വരുന്നത് ഉയരത്തിൽ നിന്നാണ്, നമ്മുടെ ദൈവത്തിന്റെ അടുക്കിൽ നിന്നാണ്. എന്നോട് ക്ഷമിക്കണം, സഭായോഗത്തിന് ഒരുപാട് ദിവസങ്ങളിൽ വരാതിരുന്നിട്ടുണ്ട്. ഞാൻ ഭൗതിക നന്മയുടെ പിന്നാലെ പോയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം പാസ്റ്റർ. സഹോദരൻ കരയാതിരിക്കൂ, ദൈവത്തോട് കൂടുതൽ അടുക്കേണ്ടിയിരിക്കുന്നു. സഹോദര ഇനിയും ഒരു ആരാധന പോലും മുടക്കാൻ ഇടയാകരുത്. ചർച്ചിൽ വരണം, ദൈവത്തെ ആരാധിക്കണം. എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ ചർച്ചിൽ ബൈബിൾ സ്റ്റഡി നടക്കുന്നുണ്ട്. കർത്താവിൽ അനുഗ്രഹിക്കുന്നവരായ കർത്താവിന്റെ ദാസന്മാർ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വന്ന് സംബന്ധിക്കണം, അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. ദൈവ കൂട്ടായ്മ ഒന്നും തങ്കിൽ മുടക്കാൻ ഇടയാകരുത്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മളെ ഉയർത്തുന്ന ബലമുള്ള ദൈവത്തിന്റെ കരങ്ങൾ നമ്മളെ താഴ്ത്തി കൊടുക്കാം. പരിശുദ്ധ പിതാവെ, ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഈ കർത്താവിന്റെ ദാസന് ഒരു മാനസാന്തരം കർത്താവ് കൊടുക്കുന്നതിനായി അനേക കെട്ടുകളിൽ കർത്താവെ പൊട്ടിട്ട് എല്ലാ ബന്ധനങ്ങളും നിയമം ഞങ്ങൾ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക കെട്ടുകളെ ഞങ്ങൾ ശാസിക്കണമേ. അനേക നന്മകൾ കർത്താവ് ഉയർത്തുന്ന ദാനം ചെയ്യുമാറാകണമേ. പ്രാർത്ഥനയാചന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയരെ, ആത്മീയ കോളത്തിൽ സംഭവിക്കുന്ന മൂല്യ ശോഷണത്തിന്റെ
ഒരു ചിത്രമാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഭൗതിക നന്മകൾക്ക് പിന്നാലെ മായുന്ന ഒരു ജനത സത്യവിശ്വാസത്തിൽ ആരാധിക്കുന്നവരെ പാരമ്പര്യ ബന്ധക്കോസ്തുകാർ എന്ന് മുദ്രകുത്തി പഴഞ്ചന്മാർ എന്ന് പരിഹസിച്ച് മാറ്റി നിർത്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുമ്പോൾ അവരുടെ യാത്ര ദൈവിക മൂല്യങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടാണെന്ന് മറന്നു പോകരുത്. ഇത്തരത്തിലുള്ളവർ ചതിക്കുഴികളിൽ അറിഞ്ഞോ അറിയാതെയോ ദൈവമക്കളും വീഴുന്ന ഈ കാലഘട്ടത്തിൽ ഭൗതിക നന്മകളെക്കാൾ ഉപരിയായി സത്യവചനത്തെ പ്രമാണിച്ച് മുൻപോട്ട് ജീവിക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയാം. അവരുടെ മാനസാന്തരത്തിനും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. മാറാനാഥ ദൈവകാരെ അനുഗ്രഹിക്കട്ടെ.